ഹലോ, നമസ്കാരം. ബ്രേവ് ഹാർട്ട് ഗെയിമിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ ഇഷ്ടംപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമിൻ്റെ പേരാണ് ബാൾഡൂസ് ഗേറ്റ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഗെയിം ഓഫ് ദി ഇയർ അവാർഡ് ഈ ഒരു ഗെയിം കൊണ്ടുവന്നാണ് ഒരുവിധം എല്ലാ ഗെയിമേഴ്സും പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ഇതിൻ്റെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബാക്ക് സ്റ്റോറിയും ഇതിൻ്റെ ലോറും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഗെയിം പ്ലേ ഞാൻ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു സിനിമാറ്റിക് നറേഷനും ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുമെന്ന് അറിയില്ല. കാരണം ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ ടൈം എന്ന് പറയുന്നത് ഏകദേശം 100+ hours ഗെയിം പ്ലേ ടൈമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം 1.5 മാസത്തോളം ഈ ഒരു ഗെയിമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും അതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങളിൽ എത്തിക്കാമെന്നാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്താണ് ബാൾഡൂസ് ഗേറ്റ് എന്ന് വേണം ഈ ഒരു സംഭവം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ബാൾഡൂസ് ഗേറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു വലിയൊരു മെട്രോപോളിറ്റൻ സിറ്റിയുടെ പേരാണ് ബാൾഡൂസ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫെറുൺ എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിലാണ് ഈ ഒരു സിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഒരു കടൽ തീരത്തായിട്ടാണ് ഈ ഒരു സിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കടലിനെ ഇവർ പറയുന്ന പേരാണ് സീ ഓഫ് സോർട്സ് എന്നാണ് ഈ ഒരു കടലിനെ അവർ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കടലിൻ്റെ തീരത്താണ് ഈ ഒരു സിറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ ഒരു സിറ്റി അല്ല, വളരെ സമ്പൽ സമൃദ്ധമായ ഒരു വലിയൊരു സിറ്റിയാണ്. ഇഷ്ടംപോലെ മെർച്ചൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കടൽ തീരമാണ്, അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മെർച്ചൻസ് ഇവിടെ വ്യാപാരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു സിറ്റിയുടെ ഈ ഒരു സമ്പന്നമായ ഒരു സ്വഭാവം നമ്മുടെ സാധാരണ ആൾക്കാരെ മാത്രമല്ല ഈ ഒരു സിറ്റിയിലേക്ക് അട്രാക്റ്റ് ചെയ്തത്, പകരം മറ്റു ക്രിമിനൽസിന് കൂടി ഈ ഒരു സിറ്റിയിലേക്ക് അട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ കടൽ മാർഗം വഴി കുറേ കടൽ കൊള്ളക്കാരും അതേപോലെ തന്നെ സിറ്റിയുടെ ഉള്ളിലുള്ള മറ്റ് ക്രിമിനൽസും ഒക്കെ അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്ത് ഇവിടെ നടപ്പിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരിൽ നിന്നും നമ്മുടെ സിറ്റിനെ വളരെ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ രണ്ട് ആർമി ഗ്രൂപ്പുകളാണ്. അപ്പോൾ ആർമി ഗ്രൂപ്പ് തന്നെ നമുക്ക് വിളിക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ആർമി ഗ്രൂപ്പ് എന്ന് പറയുന്നത് വാച്ചേഴ്സ് എന്നാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ആർമി ഗ്രൂപ്പിൻ്റെ പേരാണ് ഫ്ലേമിംഗ് ഫിസ്റ്റ് എന്ന് വേണ്ട ഈ ഒരു ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ആണ് ഈ ഒരു സിറ്റിയുടെ സമാധാനം നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റിലീജിയൻ കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 ദൈവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇതിലത്തെ ഈ ഒരു സിറ്റിയിലത്തെ റിലീജിയൻ എന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ദൈവം എന്ന് പറയുന്നത് അംബ്രല്ല എന്ന് പറയും, ഗോഡസ് ആണ്. ഓക്കെ, ഗോഡസ് ഓഫ് സീ എന്നാണ് പറയുന്നത്, അതായത് കടൽ ദേവത. അപ്പോൾ ഈ കടലിൽ നിന്ന് വരുന്ന ആപത്തും കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നത് ഈ ഒരു അംബ്രല്ല എന്ന് പറയുന്ന ദേവതയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ദൈവം എന്ന് പറയുന്നത് ടിമോറയാണ്, അതും ഒരു ദേവതയാണ്, ഗോഡസ് ഓഫ് ഗുഡ് ലക്ക് എന്നാണ് പറയുന്നത്, അതായത് ഭാഗ്യ ദേവത. ഓക്കെ, അതായത് നമ്മുടെ ഫോർച്യൂണും കാര്യങ്ങളൊക്കെ ഈ ഒരു ദേവതയുടെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ചർച്ച് ഓഫ് ഗോണ്ട് എന്ന് പറയുന്ന മറ്റൊരു ദൈവം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതെന്ന് പവർ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഈ സിറ്റിയിലെ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വന്ന് ചെയ്യുന്നത് ഈ ഒരു ചർച്ച് ഓഫ് ഗോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഒരു ആമുഖം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് ഈ ഒരു ഗെയിമിൽ ഇഷ്ടംപോലെ റേസസ് ഉണ്ട്, അതായത് പല വിഭാഗത്തിൽ പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേസസിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചെക്ക് ചെയ്യാൻ പോണ റേസ് എന്ന് പറയുന്നത് ഈ ഒരു സീരീസിലെ തന്നെ ഏറ്റവും ടെറിഫയിങ്ങും അതേപോലെ തന്നെ വളരെ ഐക്കോണിക്കും ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ വിളിക്കുന്നത് ഇല്ലിത്തിഡ് അല്ലെങ്കിൽ മൈൻഡ് ഫ്ലയേഴ്സ് എന്നാണ്. അപ്പോൾ ഇവരുടെ ഒരു ഒറിജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു മിസ്റ്ററിയാണ്, അതിനെ പറ്റി കൂടുതൽ ആർക്കും അറിയില്ല. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇവർ ഒരു കാലത്ത് മൾട്ടിവേഴ്സ് അടക്കി ഭരിച്ചിരുന്ന ഒരു ടീം ഓഫ് ഒരു വളരെ ടെറിഫയിങ് ആയിട്ടുള്ള ക്രീച്ചേഴ്സാണ്. അപ്പോൾ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം അത് ഒരു ഡയമെൻഷൻ അല്ല, ഇഷ്ടംപോലെ ഡയമെൻഷൻസ് ഇവരുടെ കീഴിലായിരുന്നു ഭരിച്ചിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ റേസസ് ഇവരെ ഭയക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് സയോണിക് എബിലിറ്റീസ് ഉണ്ട്, അതായത്
ടെലിപാത്തിക്, അതായത് മൈൻഡ് കൺട്രോൾ, അതേപോലെ തന്നെ നമ്മുടെ ആസ്ട്രൽ പ്രൊജക്ഷൻ, അതേപോലെ തന്നെ ഈവൻ നമ്മുടെ ബോഡി വരെ മൊത്തത്തിൽ മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഇല്ലിറ്റഡ് അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയേഴ്സ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനുണ്ട്. അപ്പോൾ ഇവർ ഇത് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, അതായത് ഇവർക്കൊരു മോട്ടീവ് ഉണ്ട്, അതായത് മറ്റുള്ളവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് അവരുടെ ബ്രെയിന് ആഹാരമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട മോട്ടീവ്. അപ്പോൾ അത് ഇവരുടെ വിശപ്പകറ്റാനല്ല, പക്ഷേ ഇവർക്ക് ബ്രെയിനുകൾ അത്യാവശ്യമാണ്, മറ്റുള്ള റേസുകളുടെ ബ്രെയിൻ അത്യാവശ്യമാണ്, എങ്കിൽ മാത്രമേ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. വിത്തൗട്ട് ബ്രെയിൻ ഇവർ ഭയങ്കര വീക്കായി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള റേസസിലെ ആൾക്കാരൊക്കെ പിടിച്ചു വെച്ചിട്ട് ഇവർ ബ്രെയിന് കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഇതിലെ ഏറ്റവും ഭയാനകമായ ഒരു ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇവർ ആൾക്കാരെ പിടിച്ചു വെച്ചിട്ട് ഇവരുടെ തന്നെ ഒരു പാരസൈറ്റ് ഉണ്ട്, ഒരു പുഴു പോലത്തെ സംഭവം, ഈ ഒരു പുഴു തന്നെ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ബ്രെയിനിൽ എത്തിക്കും. അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ ഒരു പുഴു നമ്മുടെ ബ്രെയിനിൻ്റെ കൺട്രോൾ മൊത്തത്തിൽ ഏറ്റെടുക്കും. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ, അവസാനം നമ്മുടെ ഫുൾ ബോഡിയുടെ കൺട്രോൾ ഈ ഒരു പുഴു ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഫുൾ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവരെ പോലെ തന്നെ ഇല്ലിറ്റഡ് അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയേഴ്സായിട്ട് മൊത്തത്തിൽ മാറാണ്. അങ്ങനെ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞത് ഇങ്ങനെ വളരെയധികം പോപ്പുലേഷൻ കൂടി കൂടി വരാണ്. അതാണ് ഏറ്റവും ഭയാനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്കൊക്കെ ഒരു സെൻറ്റർ ബോഡി ഉണ്ട്. അതായത് ഈ ഒരു സെൻറ്റർ ബോഡിയാണ് എല്ലാ ഇല്ലത്തിനും, അതേപോലെ എല്ലാ ഇല്ലത്തിനും അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻറ്റർ ബോഡിയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ബോഡിയുടെ പേരാണ് എൽഡർ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേര് പറയുന്ന പോലെ തന്നെ വലിയൊരു ബ്രെയിനായിട്ടാണ് നമ്മളിതിൽ കാണുന്നത്, ഒരു എൽഡർ ബ്രെയിൻ എന്ന് കാണുന്നത് ഒരു വലിയൊരു ബ്രെയിനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ബ്രെയിനാണ് ബാക്കിയുള്ള എല്ലാ ഇല്ലിത്തിടിനും അതേപോലെ തന്നെ മൈൻഡ് ഫ്ലെയേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ബ്രെയിനാണ്. അടുത്തതായിട്ട് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത് ഗെത്യാങ്കി എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരെയാണ്. അപ്പോൾ ഇവരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവർ ബേസിക്കലി പൈറേറ്റ്സ് ആണ്. അപ്പോൾ ഇവർക്ക് വലിയ ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇവർ നല്ല ആൾക്കാരുടെ കയ്യിൽ നിന്നും ചീത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ തട്ടിപ്പറിക്കണ പൈറേറ്റ്സ് ആണ് നമ്മുടെ ഗെത്യാങ്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്താ വെച്ചാൽ, നമ്മുടെ ഗെത്യാങ്കിയും ഇല്ലിത്തിഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ റേസും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ റേസിൻ്റെ പേര് ഗെത്യാങ്കി എന്നല്ല, ഇവർക്ക് ഓർമ്മയില്ല ഇവരുടെ റേസിൻ്റെ പേര് എന്താണെന്നുള്ളത്, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല. അതിനുള്ളൊരു റീസൺ എന്താ വെച്ചാൽ, ഗെത്യാങ്കി ഈ ഒരു റേസ് എക്സിസ്റ്റ് ചെയ്ത അന്നു മുതലേ നമ്മുടെ ഇവരുടെ അടിമകളായിരുന്നു, ഇല്ലിത്തിഡ് അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ അടിമകളായിരുന്നു. അപ്പോൾ കുറേ കാലങ്ങളോളം, അങ്ങനെ കുറേ കാലങ്ങളോളം ഇവർ അടിമകളായതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം റേസിൻ്റെ പേര് അവരെന്നെ മറന്നുപോയി. ഇവർ അറിയപ്പെട്ടിരുന്നത് ഇല്ലിത്തിഡ് അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയേഴ്സിൻ്റെ അടിമകളായിട്ടാണ് ഇവർ കുറേ കാലം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഗെത്യാങ്കി എന്നുള്ള ഒരു പേര് വരാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഒരു തലവനുണ്ടായിരുന്നു, ഗെത്തി എന്ന് പറയുന്ന ഒരു തലവനുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇവരെ കുറേ മോട്ടിവേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത്, കുറേ റെബലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഇല്ലിത്തിഡ് അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയേഴ്സ് ആയിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇവർ ഈ ഒരു സ്ലേവറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഇയാളുടെ ഒരു ട്രൈബ്യൂട്ട് എന്ന പോലെയാണ് ഇവർ പിന്നീട് ഇവരുടെ റേസിനെ ഗെത്യാങ്കി എന്ന് പേരിടാൻ കാരണം. അപ്പോൾ അതിലൊരു ഗുണം എന്താ ഉണ്ടായിച്ചാൽ, ഇവർ പിന്നീട് നമ്മുടെ മൈൻഡ് ഫ്ലെയേഴ്സും ഇല്ലിത്തിഡിനും കണ്ടാൽ പിന്നെ ഭയങ്കര അടിയാണ്, കാരണം അത്രയും വൈരാഗ്യമുണ്ട്. കാരണം ഇഷ്ടം പോലെ കൊല്ലങ്ങളോളം ഇവരുടെ അടിമയാക്കിയതിൻ്റെ ഒരു വൈരാഗ്യവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെത്യാങ്കിക്ക് ഇല്ലിത്തിഡ് അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയേഴ്സിനോടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇല്ലിത്തിഡിനോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ആകെ കൂടിയുള്ള ഒരു റേസ് എന്ന് പറയുന്നത് ഗെത്യാങ്കിയാണ്. അത് ഈ ഒരു ഓവറോൾ യൂണിവേഴ്സിനെ നല്ല ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഗെത്യാങ്കി എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മുടെ ആസ്ട്രൽ പ്ലെയിനിൽ താമസിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, ഈ ആസ്ട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റർ പോയിൻ്റാണ്, അതായത് മറ്റുള്ള ഡയമെൻഷനിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു സെൻറ്റർ പോയിൻ്റ് വഴി, ആസ്ട്രൽ പ്ലെയിൻ വഴി വേണം മറ്റൊരു ഡയമെൻഷനിലേക്ക് കടക്കാൻ. അപ്പോൾ ഇവർക്ക് ഈ ഒരു സെൻറ്റർ പോയിൻ്റിൽ താമസിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മുടെ ഇല്ലിത്തിഡ് അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയേഴ്സിനെ മറ്റൊരു ഡയമെൻഷനിലേക്ക് കടക്കണമെങ്കിൽ ഇവരെ ഫൈറ്റ് ചെയ്തിട്ട് വേണം മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകാൻ. അപ്പോൾ ഒരുവിധം എല്ലാ ഡയമെൻഷൻസും സേഫാണ്, ഈ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് മാത്രം സേഫാണ്. അപ്പോൾ ഇവർ എപ്പം കൺമുമ്പിൽ കണ്ടാലും ഇവർ തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പോൾ ഇതാണ് ഗെത്യാങ്കി അതുപോലെ തന്നെ മൈൻഡ് ഫ്ലെയേഴ്സും തമ്മിലുള്ള കണക്ഷനും ഈ രണ്ട് റേസസും കുറിച്ചുള്ള
കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെക്കാൻ പോകുന്നത് ദി നയൻ ഹെൽസ് ആണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 9 നരകങ്ങളാണ്. അപ്പോൾ ഈ നരകങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയാണ്. അതായത് നമ്മൾ പ്ലേറ്റുകൾ ഇങ്ങനെ അടക്കി വെക്കില്ല, അതേപോലെ തന്നെ ഓരോ സ്റ്റാക്കായിട്ടാണ് ഓരോ നരകങ്ങളും സ്റ്റാക്ക് സ്റ്റാക്കായിട്ടാണ് അടക്കി വെച്ച പോലെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാക്കിലെ ഏറ്റവും മുകളിൽ വരുന്ന നരകത്തിൻ്റെ പേരാണ് എവർനെസ്, അതിൻ്റെ അടിയിൽ ദിസ്, പിന്നെ മിനോറസ്, പ്ലീഗാറ്റോസ്, സ്റ്റീജിയ, മാൽബോൾസ്, മെലാഡോമിനി, കെനിയ, പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു സ്റ്റാക്കിലെ ഏറ്റവും അവസാനം വേണത് നെക്സസ്. അപ്പോൾ ഈ 9 നരകങ്ങൾ ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിൽ വയ്ക്കുക. അതിൽ എവർനെസ്, ഏറ്റവും ടോപ്പിൽ വരുന്ന എവർനെസ് നമ്മൾ ഇടയ്ക്ക് കേൾക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ഗെയിം പ്ലേ വോക്ക് ത്രൂവിൽ. അപ്പോൾ ഈ 9 നരകങ്ങളും റൂൾ ചെയ്യണത് ആർക്ക് ഡെവിൽസ് എന്ന് പറയുന്ന ഈവൾ റേസ് ആണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ രണ്ട് തരത്തിലുള്ള ഈവൾ റേസ് ഉണ്ട്. ഒന്ന് ലോഫുള്ളായിട്ടുള്ള ഈവൾ റേസ്, അതാണ് നമ്മുടെ ആർക്ക് ഡെവിൽസ്. പിന്നെ വരുന്നത് ഡീമൻസ് ആണ്. അപ്പോൾ ഡീമൻസ് എന്ന് പറയുന്നത് കെയോട്ടിക് ഈവൾ റേസ് ആണ്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താ വെച്ചാൽ, നമ്മുടെ ആർക്ക് ഡെവിൽസ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഡെവിൽസ് ആണ്. അതായത് പുറമേയുള്ള റേസസുമായിട്ട് ഇവർ കോൺട്രാക്ട്സിൽ ഏർപ്പെടാറുണ്ട്. അങ്ങനെ ഒരു കോൺട്രാക്ട് ഇവർ ഏറ്റെടുത്താൽ ആ കോൺട്രാക്ട് അനുസരിച്ചുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഇവർ പാലിക്കാറുണ്ട്. പക്ഷേ ഡീമൻസ് അങ്ങനെയല്ല. ഡീമൻസിന് ഒരു തരത്തിലുള്ള റൂൾസോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല. അവർക്ക് വേണ്ടത് ബലം പ്രയോഗിച്ചിട്ട് കൈക്കലാക്കുക, അവരെ എതിർക്കുന്നവരെ കൊന്നു കളയുക, അതാണ് നമ്മുടെ ഡീമൻസ്. അപ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈവിൾ കാറ്റഗറിയിൽ വേണ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇവർ പറയുന്നത് അതാണ് ഷാർ എന്ന് പറയുന്നത്. ഷാർ എന്ന് പറഞ്ഞ ഈവിൾ ഗോഡസ് ആണ്. അപ്പോൾ ഇവർ ഡാർക്ക് പ്ലേസസ്, അതുപോലെ തന്നെ ഡാർക്ക് കേവ്സ്, അതുകൂടാതെ അണ്ടർ ഡാർക്ക് എന്നീ സ്ഥലങ്ങളൊക്കെ റൂൾ ചെയ്യുന്നത് ഈ ഷാർ എന്ന് പറഞ്ഞ ഈവിൾ ഗോഡസ് ആണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റേസ് ഓഫ് പീപ്പിളാണ്, അതാണ് ടീഫ്ലിങ്സ്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ, സ്റ്റോറിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മൾ മീറ്റ് ചെയ്യുമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡെവിൽസ്, ഡീമൻസ്, അതുപോലെ തന്നെ ഈവിൾ ആയിട്ടുള്ള ആൾക്കാരും ആയിട്ട് നമ്മുടെ ഹ്യൂമൻസിനെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ആൾക്കാരെയാണ് ടീഫ്ലിങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈവൾ ഹെറിറ്റേജ് ഉണ്ടെങ്കിലും സാധാരണ നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാരെ പോലെ തന്നെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ടീഫ്ലിങ്സ്. പക്ഷേ ഭൂരിഭാഗം പേരും ഇവർക്കൊരു ഈവൾ ഹെറിറ്റേജ് ഉള്ള കാരണം ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കേഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ ഈവിളിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവരായിട്ടുള്ള ഒരു ബോണ്ടിങ്, ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആരെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ടീഫ്ലിങ്സ് നല്ലൊരു ക്യാരക്ടർ റേസ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി എന്തായാലും വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുവന്നതിൽ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാം പറയാൻ നിന്നാൽ എന്തായാലും തീരില്ല. ഞാൻ പറയണ പോലെ മഹാഭാരതം വായിച്ചു തീർക്കണ പോലെ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ പറഞ്ഞ ക്യാരക്ടേഴ്സും ഇതുവരെ പറഞ്ഞ ആ ഒരു സ്റ്റോറിയുടെ ഒരു ചെറിയൊരു പോർഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാം, ഇതിൻ്റെ ഒരു വാക്ക് ത്രൂ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് നമ്മുടെ സമയം പോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാണാം, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.